ഒരപ്പന് ഇളയ മകനോട് വലിയ വാത്സല്യമാണ്. ആയതുകൊണ്ട് അപ്പൻ ഇളയ മകനെ നന്നായിട്ട് സ്നേഹിച്ചു. പക്ഷേ അപ്പൻ ഇളയ മകനെ സ്നേഹിക്കുന്നത് സഹോദരങ്ങൾക്ക് അത്ര ഇഷ്ടമല്ല. പ്രിയമുള്ളവരെ, ഈ സഹോദരങ്ങൾ ഇവനെ നശിപ്പിക്കാൻ ശ്രമിച്ചു. ഒരു പൊട്ടക്കിണറിൽ ഇവനെ തള്ളിയിട്ടു. ജീവിതം അവിടെ തീരത്തില്ല എന്ന് കണ്ടപ്പോൾ അവനെ അവിടെ നിന്ന് പിടിച്ച് അടിമയായിട്ട് വിറ്റു. എന്നിട്ട് അവൻ അവിടെ വേദനയോടുകൂടെ ജീവിക്കുന്ന ചില നാളുകൾ. ഇച്ചിരിയൊക്കെ രക്ഷപ്പെട്ടെന്ന് പറയാം. ആ രക്ഷപ്പെടുന്നതിൻ്റെ ഒടുവിൽ ഒരു യജമാനൻ്റെ ഭാര്യ ഒരു കള്ള കേസിൽ കുടുക്കി അവനെ കാരാഗ്രഹത്തിൽ അടച്ചു. ഈ സമയത്ത് മകനെ വളരെ സ്നേഹത്തോടുകൂടെ കണ്ട പിതാവിൻ്റെ മനസ്സിൽ ആദിയായിരുന്നു. കാരണം പിതാവിനോട് മറ്റു മക്കൾ പറഞ്ഞ് പഠിപ്പിച്ചു, അപ്പാ നിന്റെ പ്രിയപ്പെട്ട മകൻ മരിച്ചുപോയെന്ന്. താൻ വളരെ സ്നേഹിച്ച മകൻ മരിച്ചുപോയി എന്ന് പറഞ്ഞ് വേദനയോടുകൂടെ ജീവിക്കുന്ന ഒരു പുരുഷൻ ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. നാളുകൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. പിന്നത്തേതിൽ അപ്പനും സഹോദരങ്ങളും ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി. അവൻ നിസ്സാരക്കാരനായില്ല, അവൻ ഒരു രാജ്യത്തിൻ്റെ തലപ്പത്തിലെത്തി. ആരാണ് ആ മനുഷ്യൻ? യോസഫ്. നമുക്കെല്ലാവർക്കും അറിയാൻ പ്രിയമുള്ളവരെ, ആ ജോസഫിൻ്റെ ജീവിതത്തെ ചൂണ്ടിക്കൊണ്ട് അവൻ്റെ അപ്പൻ പറയുന്ന ഒരു വാക്കാണ് ഇന്നത്തെ ചിന്തയ്ക്കുള്ള ഭാഗം. ഒന്ന് ബൈബിൾ തുറക്കാമോ? ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം. ആർക്കെങ്കിലും ഒന്ന് ഉറച്ചു വായിക്കാം. മതി. ജോസഫിനെ കുറിച്ച് ജോസഫിന്റെ പിതാവ് പറയുകയാണ്, ജോസഫ് ഒരു ഫലപ്രദമായ വൃക്ഷം. ഇന്നത്തെ ചിന്തയുടെ ഒരു ആമുഖ വാക്യം ഇത് തന്നെയാണ് പ്രിയമുള്ളവര്. 2019-ൽ ദൈവമക്കളെ ഞാനും നിങ്ങളും ഫലപ്രദമായ ഒരു വൃക്ഷമായിരുന്നോ എന്നുള്ള ഒരു ചോദ്യം ആമുഖമായി ഞാൻ ചോദിക്കട്ടെ. ഒരു വൃക്ഷം, ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വൃക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണ്? എല്ലാ ഭാഗവും പ്രധാനപ്പെട്ടതാണ്, എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വേരാണ്. വേരില്ലാതെ ഒരു വൃക്ഷമില്ല പ്രിയമുള്ളവരെ. ഒരുപക്ഷെ വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു വൃക്ഷത്തെ വെട്ടിയിട്ടാൽ വീണ്ടും അത് കിളിർത്തു വരും. കാരണം വേരിന് പക്വതയുണ്ടെങ്കിൽ, വേരിന് പാകതയുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ അത് കിളിർത്തു വരും. വേര് കാണാൻ കഴിയത്തില്ല, പക്ഷെ വേര് വേരിൻ്റെ ധർമ്മം ചെയ്താലേ ഒരു വൃക്ഷം ഫലപ്രദമായി നിൽക്കുവാൻ കഴിയത്തുള്ളൂ. പ്രിയമുള്ളവരെ, ഒരു വർഷത്തിൻ്റെ ഒടുവിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ ചിന്തയുടെ വഴി ഞാൻ തുറക്കട്ടെ. അതിങ്ങനെയാണ്, എൻ്റെ വേര് എവിടെ? 2019-ൽ ഞാൻ വേരുറപ്പിച്ചത് എങ്ങനെ? ഒരു ഫലപ്രദമായ വൃക്ഷമെന്ന് മനുഷ്യൻ പറയുന്നുണ്ടോ? അത് വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ ദൈവം പറയുന്നുണ്ടോ? അതൊരു വലിയ ചിന്തയാണ് പ്രിയമുള്ളവരെ. രണ്ട് തരം വേരുകളെ കുറിച്ച് ലേഖനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ രണ്ട് തരം വേര് ഞാൻ പറയും. ഇതിൽ ഏത് വേരിലായിരുന്നു ഞാനെന്ന് സ്വയം കണ്ടെത്തുക. മാപ്പ് ചോദിക്കണമെങ്കിൽ മാപ്പ് ചോദിക്കുക, രൂപാന്തരം പ്രാപിക്കണമെങ്കിൽ രൂപാന്തരം പ്രാപിക്കുക. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഒന്നാമത്തെ വേര്, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2:7. ദയവായി എല്ലാവരും ഒന്ന് ബൈബിൾ തുറന്ന് ആ ഭാഗങ്ങൾ എടുത്താൽ വളരെ സന്തോഷം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2:7. ഒരു വേരിനെ കുറിച്ച് പറയുകയാണ്. ഒന്നാമത്തെ വേര് യേശു ക്രിസ്തുവിൽ ഞാനും നീയും ഉറപ്പിക്കുന്ന വേര്. പ്രിയമുള്ളവരെ, ഇന്ന് മനുഷ്യൻ സ്വകാര്യ ലോകത്തിലോട്ട് കടന്നു പോകുന്ന ഒരു കാലഘട്ടം, സൗഹൃദങ്ങൾ പൊലിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടം. ഈ അടുത്ത സമയത്ത് ഞാനൊരു ഭവനത്തിൽ സന്ദർശനത്തിന് പോയായിരുന്നു. മനസ്സിനെ വളരെ വേദനിപ്പിച്ച ഒരു സംഭവമാണ്. അപ്പനുണ്ട്, അമ്മയുണ്ട്, രണ്ട് മക്കളുണ്ട് ആ വീട്ടിൽ. അപ്പച്ചനും ഉണ്ട്,
ഞാൻ പോയി, ഞാൻ അവിടെ ഇരുന്നു. പ്രിയമുള്ളവരെ, അപ്പൻ ഒരു മൊബൈൽ ഫോൺ എടുത്ത് വെച്ച് തോണ്ടി കളിച്ചോണ്ടിരിക്കുകയാണ്. എൻ്റെ മുഖത്തെ നോക്കുന്നില്ല. അമ്മയെ നോക്കിയപ്പോൾ മറ്റ് അതിലും നീളമുള്ളൊരു ഫോൺ എടുത്ത് വെച്ച് അമ്മയും കളിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ പിള്ളേരുടെ കാര്യം പറയണ്ടല്ലോ, ഒരു ഫോൺ എടുത്ത് വെച്ച് രണ്ട് പിള്ളേരും കളിച്ചോണ്ടിരിക്കുകയാണ്. ആ പാവപ്പെട്ട അപ്പച്ചൻ മാത്രം എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ബിസിയാണ്, എന്തോ തിരക്ക് പിടിച്ച കാര്യം ഫോണിൻ്റെ ഉള്ളിൽ തിരയുകയാണ് അപ്പനും അമ്മയും മക്കളും. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ പഴഞ്ചനായ അപ്പച്ചന് മാത്രമേ എന്തെങ്കിലും പറയാനുള്ളൂ. പക്ഷേ അപ്പച്ചനും മിണ്ടാതിരിക്കുകയാണ്. വല്ലതും പറഞ്ഞു പോയാൽ പിന്നെ വീട്ടിൽ കിടത്തത്തില്ല ഭാര്യയും ഭർത്താവും. ഞാനിവിടെ പറയാൻ വന്ന കാര്യം, സ്വകാര്യ രീതികളിലേക്ക് മനുഷ്യൻ ഇറങ്ങിപ്പോകുന്നു. പ്രൈവസി അവനവൻ്റേതായ രീതിയിലോട്ട് ഇറങ്ങിപ്പോകുമ്പോൾ, പ്രിയമുള്ളവരെ, ആത്മീയത രണ്ട് തരത്തിലുണ്ട്, ശ്രദ്ധിക്കണം. ഒന്ന്, മറ്റുള്ളവർ കാണെ ഞാൻ കാണിക്കുന്ന ആത്മീയത ഒരു തരം, മറ്റുള്ളവർ കാണെ ഞാൻ കാണിക്കുന്ന ആത്മീയത ഒരു തരം. രണ്ട്, ആരുമില്ലാത്ത സമയത്ത് രഹസ്യത്തിൽ കാണുന്ന പിതാവിൻ്റെ മുൻപിൽ ഞാൻ കാണിക്കുന്ന ആത്മീയത മറ്റൊരു തരം. ഇന്ന് മറ്റുള്ളവരുടെ മുൻപാകെ ഞാൻ ആത്മീയനാണെന്ന് തെളിയിക്കുവാൻ മനുഷ്യൻ പരക്കം പായുകയാണ്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ എന്ന് പറയാൻ അറിയാം, പക്ഷെ എങ്ങനെ പറയൂ? ഹല്ലേലൂയ ഇങ്ങനെ വിറപ്പിച്ചും മറ്റുള്ളവരെ അഭിനയിച്ചും ഞാൻ വലിയ ആത്മീയ നേതാവാണെന്ന് മനുഷ്യൻ ചമയുവാൻ ശ്രദ്ധിക്കുമ്പോൾ, ദൈവമക്കളെ, എൻ്റെ രഹസ്യ ജീവിതം എങ്ങനെ? 2019 ഓരോ നാളുകളിലും ഞാൻ ഒറ്റപ്പെട്ടു പോയ ഒരുപാട് സമയങ്ങളുണ്ട്. ഞാൻ ഏതൊക്കെയോ സമയങ്ങളിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു, ഒരു മുറിക്കകത്ത് മാത്രമായിരുന്നു, ഒരു മുറിക്കകത്തിരുന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ടായിരുന്നു, പുറമേ ഞാൻ അഭിനയിച്ച് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു നടന്നു. പക്ഷേ രഹസ്യമായി ഞാനും എൻ്റെ യേശുവും തമ്മിലുള്ള ബന്ധം എങ്ങനെ? ഒറ്റയ്ക്കിരുന്ന് ഏതെങ്കിലും മനുഷ്യൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ 2019 നാളിൽ ഞാൻ വളരെ സാക്ഷ്യത്തോടെ പറയട്ടെ, നിന്റെ പേര് ക്രിസ്തുവിലായിരുന്നു. 10 കാണുക പ്രാർത്ഥിച്ച പ്രാർത്ഥനയൊന്നും അല്ല ക്രിസ്തുവിലുള്ള പ്രാർത്ഥന. ഒറ്റയ്ക്ക് നീ മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ഈ വചനത്തെ നീ ഹൃദയത്തിലോട്ട് ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ, ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് നീ പാടിയിട്ടുണ്ടെങ്കിൽ, ദൈവമക്കളെ, നിന്റെ പേര് ക്രിസ്തുവിലായിരുന്നു, ഒരു സംശയവുമില്ല. ഇന്ന് രഹസ്യത്തിൽ കാണുന്ന പിതാവിനെ രഹസ്യത്തിൽ കാണുവാൻ ആളില്ല. പ്രിയമുള്ളവരെ, എല്ലാവരും പരസ്യമായി അഭിനയിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജനത്തിൻ്റെ വഴിയിൽ പോയ 2019. ക്രിസ്തുവിലാണ് നിന്റെ വേരെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ അറിയാൻ കഴിയും. രണ്ട് സന്ദർഭങ്ങൾ ഞാൻ പറയട്ടെ. ഒന്ന്, ക്രിസ്തുവിലാണ് നിന്റെ വേരെങ്കിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നീ തുള്ളിച്ചാടും, നീ നിരാശപ്പെട്ടു പോകത്തില്ല. മാരകമായ ഒരു രോഗം എനിക്ക് വരണമെന്ന് പറയുമ്പോഴും നെഞ്ചും വിടർത്തി നിന്ന് ഞാൻ ഒറ്റയ്ക്കല്ല അത് നേരിടുന്നത്, എനിക്ക് സർവശക്തനായ ദൈവമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് നീ ജീവിക്കും. പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിളിന്റെ താളുകളിലോട്ട് നമുക്ക് നോക്കാം. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ച ദാനിയേലിന് സിംഹക്കുഴി, അദ്ദേഹത്തിന് നിരാശയില്ല. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ച ജോസഫിന് പൊട്ടക്കിണറ്, അദ്ദേഹത്തിന് നിരാശയില്ല. ചെയ്യാത്ത തെറ്റിന് ജോസഫിന് കിട്ടിയത് കാരാഗ്രഹം, അദ്ദേഹത്തിന് നിരാശയില്ല. ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ മറിയ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുമ്പോൾ ദാരിദ്ര്യത്തിൻ്റെ പടുപിടിയിൽ വീണുപോയ ആ സ്ത്രീക്ക് നിരാശയില്ല. ഈ ലോകത്തിൻ്റെ രക്ഷകനായി പിറന്നവൻ ഒരു തെറ്റും ചെയ്യാതെ കാൽവരി ക്രൂശിൽ എനിക്കും നിങ്ങൾക്ക് വേണ്ടി ബലിയാടാകുമ്പോൾ എൻ്റെ ദൈവത്തിന് നിരാശയില്ല. ദൈവമക്കളെ, പ്രതിസന്ധിയിലും തളരാതെ നിൽക്കണമെങ്കിൽ എൻ്റെ രഹസ്യ ജീവിതത്തിൽ എനിക്കെൻ്റെ യേശുവുമായി ഒരു പ്രാർത്ഥനാ ബന്ധമുണ്ടായിരിക്കണം. പാട്ടുകാരൻ പാടിയ പാട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഞാൻ പാടിയ നിങ്ങളും പാടും. ദുഃഖിതനായി ഓടിപ്പോയി ഞാൻ മരുഭൂമിൽ കിടന്നാലും, ഒറ്റയ്ക്കാണ് ഓട്ടം, കൂടെ ആരുമില്ല കേട്ടോ. ദുഃഖിതനായി ഓടിപ്പോയി ഞാൻ മരുഭൂമിൽ കിടന്നാലും, എന്നെ ഓർത്തു ദൈവദൂതൻ വന്നിടും,
ഏറ്റം സ്നേഹച്ചൂടോടൊപ്പവുമായി വന്നിടും. ദൈവമക്കളെ, ശാന്തമായി ഒന്ന് ചിന്തിച്ചു നോക്ക്. 2019 ഞാൻ ഇന്നൊരു വീട്ടിൽ പോയപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്, പെട്ടെന്ന് പോയെന്ന്. പെട്ടെന്നൊന്നും പോയില്ല, 365 ഉണ്ടായിരുന്നു, 12 ഉണ്ടായിരുന്നു, എല്ലാ മാസവും 30, 28, 29 ദിവസങ്ങൾ ഉണ്ടായിരുന്നു, എല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് പോയത്. ശാന്തമായി ചിന്തിക്കണം, ഈ ദിവസങ്ങളിൽ എൻ്റെ ദൈവത്തിൽ വേരുറയ്ക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് ഭവനങ്ങളിൽ പോകുമ്പോൾ കേൾക്കുന്ന ഒരു വലിയ പരാതി, പ്രാർത്ഥനാ വിഷയം മക്കൾ ശരിയല്ലെന്ന. വിശുദ്ധനായ അപ്പനും വിശുദ്ധനായ അമ്മയും പറയുന്ന വാക്കിങ്ങനെയാണ്, മക്കൾ ശരിയല്ല. പ്രിയമുള്ളവരെ, ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഞാൻ ബൈബിളിലൂടെ ആഗ്രഹിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, മക്കളല്ല ശരിയല്ലാത്തത്, അപ്പനും അമ്മയാ ശരിയല്ലാത്തത്. ഒരു വാക്യം ഒന്ന് വായിക്കാമോ? യോഹന്നാൻ സുവിശേഷം 17:19 ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഒരു വാക്യമാണ്. യോഹന്നാൻ സുവിശേഷം 17:19 ഒന്ന് ഉറച്ചു വായിക്കാമോ? യേശുക്രിസ്തു പറയുന്ന വാക്കാണ്, തൻ്റെ ശിഷ്യന്മാരെ കുറിച്ച് പറയുന്ന വാക്കാണ്. അവർ സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിച്ചു. പ്രിയമുള്ളവരെ, ഒരു കുടുംബത്തിൻ്റെ വേരായ അപ്പനും അമ്മയും വിശുദ്ധീകരിക്കപ്പെട്ടാൽ കൊമ്പുകൾ ഫലം വിശുദ്ധിയുള്ളതായിത്തീരുമെന്ന് ഈ വചനം ഇന്നത്തെ പ്രഭാതത്തിൽ എന്നോട് സംസാരിച്ചു. അപ്പോൾ 2019 നാളിൽ നീ ക്രിസ്തുവിലാണെന്ന് തെളിയിക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പ്രതിസന്ധി വന്നപ്പോൾ ഞാനും നീയും തുള്ളിച്ചാടിയിട്ടുണ്ടെങ്കിൽ ദൈവമക്കളെ, ഞാനും നിങ്ങളും ക്രിസ്തുവിലാണ്. 2, എൻ്റെ കുടുംബത്തിൽ ഞാൻ പറയുന്ന വിശ്വാസ അനുഭവത്തോടുകൂടെ എൻ്റെ മക്കൾ നടന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളും ക്രിസ്തുവാകുന്ന വേരിലാണെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഇത് ഒന്നാമത്തെ വേര്. രണ്ടാമത്തെ വേര് ഏതാണെന്ന് നോക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 12:15 എബ്രായർക്ക് എഴുതിയ ലേഖനം 12:15 വായിക്കാമോ? മതി. രണ്ടാമത്തെ വേര് വായിച്ച വേര് തന്നെയാണ് കയ്പുള്ള വേര്. ഞാൻ രണ്ട് വേരുകളെ പരിചയപ്പെടുത്താനാണ് പ്രാർത്ഥനയോടെ ഈ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത്. 1, ക്രിസ്തുവിലുള്ള വേര്. 2, കയ്പുള്ള വേര്. കയ്പുള്ള വേര്, ഈ കയ്പുള്ള വേര് ഏത് മനുഷ്യനിലുണ്ടെന്ന് അറിയണമെങ്കിൽ ഇനി ഒരു വേദഭാഗം കൂടെ വായിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന് പുസ്തകം തുറക്കാം. 2 കൊരിന്ത്യർ 12:20 ഇതുള്ള മനുഷ്യന് ഈ കയ്പുള്ള വേരാണ് ഉള്ളത്. 2 കൊരിന്ത്യർ 12:20 മതി, ഒരരുവെന്ന് വായിക്കണേ. കയ്പുള്ള വേരുള്ള മനുഷ്യനുണ്ടാകുന്ന ഒന്നാമത്തെ സ്വഭാവം, ഇത് ഗ്രാജുവൽ ആയിട്ട് കൂടുന്നതാണ്, എന്നെ ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളണം. ഒന്നാമത്തെ ഘട്ടം പിണക്കം. 2019 പിശാച് ആദ്യം എന്നിലൂടെ പ്രവർത്തിക്കുന്നത് പിണക്കത്തിലൂടെയാണ്. പിണക്കം. പ്രിയമുള്ളവരെ, ഒരു നല്ല സിനിമാ പാട്ടുണ്ട്. ആ പാട്ടിങ്ങനെയാണ്, മനസ്സിൻ കണ്ണാടി മുഖമെന്ന് പഴമൊഴി, മനസ്സിനെ മറയ്ക്കുന്നത് മുഖമെന്ന് പുതിയ മൊഴി. ഇന്ന് ആർക്കും ആരെയും മുഖം നോക്കി ഒന്നും പറയാൻ കഴിയത്തില്ല. മനസ്സിൻ്റെ ഉള്ളിൽ വക്രതകൾ വെച്ച്, പിണക്കങ്ങൾ വെച്ച് ചിരിച്ചുകൊണ്ട് പെരുമാറുന്ന ധാരാളം പേരുണ്ട്. കയ്പുള്ള വേരുള്ള മനുഷ്യനിൽ ആദ്യം പിണക്കം ഉണ്ടാവും, പക്ഷെ അവനെ നമുക്ക് പ്രകടമായിട്ട് മനസ്സിലാകത്തില്ല. ആദ്യത്തെ പടി പിണക്കം. രണ്ടാമത്തേത് ഈർഷ്യ. അത് നമുക്കറിയാൻ പറ്റും, മുഖത്ത് കാണും. പിണക്കം കാണത്തില്ല, ചിരിച്ചുകൊണ്ട് നിന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിരിക്കും. ഈർഷ്യ നമുക്ക് മനസ്സിലാകും. ഭാര്യയ്ക്ക് ഭർത്താവിനോട് ഈർഷ്യയുണ്ടെങ്കിൽ രാവിലെ ചായ കൊണ്ട് മേശപ്പുറത്ത് വെക്കുമ്പോൾ മനസ്സിലാകും, ഇത്തിരി ഇടിച്ചു വെച്ചാൽ ഈർഷ്യയുണ്ട്. മുഖം ഭാവം കണ്ടാൽ മനസ്സിലാകും. പിണക്കം മനസ്സിലാകത്തില്ല, പിണക്കം വളർന്ന് ഈർഷ്യയാകും. ഈർഷ്യ. അടുത്തത് ക്രോധം. ക്രോധം നമുക്കറിയാം, ദേഷ്യം എന്ന് പറയും നമ്മളതിനെ. ഇത് ഓരോ ഗ്രാജുവലായിട്ട് 1, 2 എന്ന് പറഞ്ഞ് വളരെയാണ്. ആദ്യം പിണക്കം, പിണക്കം വളർന്ന്
ഈർഷ്യ വളർന്ന് ക്രോധത്തിലെത്തി. ഇയാളുടെ സമയത്ത് ഒരു ഭവനം സന്ദർശിക്കുമ്പോൾ ഒരു അമ്മ പറഞ്ഞ വാക്ക് ഞാൻ ശ്രദ്ധിക്കുകയാണ്. എനിക്ക് 6 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് കേട്ടോ, 6 വയസ്സുള്ള കുഞ്ഞ്. ഈ 6 വയസ്സുള്ള കുഞ്ഞ് ദേഷ്യം വന്നാൽ കയ്യിൽ കിട്ടുന്നതെടുത്ത് എറിയും, എന്തു പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ആദ്യം പിണക്കം, പിണക്കം ഈർഷ്യയായി, ഈർഷ്യ ക്രോധമായി. അടുത്ത് ഷാട്ട്യം, ഷാട്ട്യം വന്നാൽ പിന്നെ വീട്ടിൽ നിന്ന് ചോറ് കഴിക്കത്തില്ല, 2-3 ദിവസം പിണങ്ങി കിടക്കും, അവൻ്റെ വീട്ടിൽ പോകത്തില്ല. വാശി, പിശാച് ആദ്യം കൊണ്ടിടുന്നത് പിണക്കം, പിണക്കം വളർന്ന് ഈർഷ്യ, ഈർഷ്യ വളർന്ന് ക്രോധം, ക്രോധം വളർന്ന് ഷാട്ട്യം, ഷാട്ട്യം കഴിഞ്ഞിട്ട് ഏഷണി. പ്രിയമുള്ളവരെ, എൻ്റെ കൺവെൻഷൻ ജീവിതത്തിൽ കൊച്ചു കൊച്ചു പള്ളിയിൽ ഞാൻ പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. ഒരു മോൻ കരഞ്ഞുകൊണ്ട് വന്ന് എന്നോടൊരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞു, സുവിശേഷകരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചതാ, എൻ്റെ അമ്മ എന്നും പറയും നീ മുടിഞ്ഞു പോകുവടാ, സുവിശേഷകരെ പ്രാർത്ഥിക്കണം കേട്ടോ. പ്രിയമുള്ളവരെ, ഷാഠ്യം വളർന്നിട്ട് മുഖത്തു നോക്കി അസഭ്യം പറയുന്നവർ, അവിടെ അപ്പനെന്നില്ല, മക്കളെന്നില്ല, സമ്പന്നനെന്നില്ല, ദരിദ്രനെന്നില്ല, ഈ അവസ്ഥയിലേക്ക് പോകുന്ന ലോകം. അത് കഴിഞ്ഞിട്ട് കുശുകുശിപ്പ്. ഏഷണിയും കഴിഞ്ഞിട്ട് അടുക്കളയ്ക്കകത്ത് കയറിയുന്നതുകൊണ്ട് ഭാര്യ പറയും, മര്യാദയ്ക്ക് നല്ല കല്യാണ ആലോചന 15 വർഷം മുമ്പ് വന്നതാണ്, അതിന് സമ്മതിച്ചിരുന്നെങ്കിൽ. ആ ഗ്രാജുവലായിട്ട് വളർന്നു നോക്കിയേ, പിണക്കം, പിണക്കം കഴിഞ്ഞിട്ട് ഈർഷ്യ, ഈർഷ്യ അത് ക്രോധമായി, ക്രോധം കുറച്ച് പറഞ്ഞേ, ഷാട്ട്യമായി, ഷാട്ട്യം ഏഷണിയായി, ഏഷണി കുശുകുശുപ്പായി, കുശുകുശുപ്പ് നിഗളമായി, നിഗളം കലഹമായി. ഇനി ഒന്ന് അവിടെ എഴുതിയിട്ടില്ല, അതും കൂടെ ഞാൻ പറഞ്ഞുതരാം, അത് കൊലപാതകമായി തീരും. അപ്പൊ ആദ്യത്തെ പടി ഏതാണ്? കയ്പുള്ള വേരുള്ളവന് ചെറിയ പിണക്കം. വിശുദ്ധ ബൈബിളിൽ നിന്ന് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, പിണങ്ങി കൊലപാതകത്തിൽ പോയി തീർന്ന ഒരു വ്യക്തിയുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ അധ്യായത്തിൽ, ആരെന്നറിയാമോ? കയ്യീൻ. ചെറിയൊരു പിണക്കമാണ്, ആ പിണക്കം വളർന്ന് ക്രോധമായി, ഷാഠ്യമായി, അത് ഭിന്നതയായി, കലഹമായി, നിഗളമായി, കൊലപാതകത്തിൽ പോയി തീർന്നു. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, കൊല ചെയ്യരുതെന്നല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്, സഹോദരനെ സഹോദരനെ നിസാര എന്ന് വിളിക്കരുത്. ആ ഒരു ചെറിയ പിണക്കം വളരാൻ സാധ്യതയുണ്ട്. ഇത് കയ്പുള്ള വേരിന്റെ ലക്ഷണമാണ്. പ്രിയമുള്ളവരെ, ദൈവമക്കളെ, ചിന്തകൾക്ക് ഞാനൊരു അടിവര ഇടാൻ ശ്രമിക്കുമ്പോൾ ചോദ്യമുണ്ട്, 2 ചോദ്യമുണ്ട്. ഒന്ന്, നിന്റെ വേര് 2019 ക്രിസ്തുവിലായിരുന്നോ അല്ല കയ്പിലായിരുന്നോ? ഉത്തരം പറഞ്ഞേ മതിയാകും. നിങ്ങളെ ഞാൻ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. കാരണം 2020 തുടക്കം കാണാൻ കോവളം ബീച്ചിലും കൊച്ചിയിലും പോയ തിരുവനന്തപുരംകാരുണ്ട്. DJ വെച്ച് വിശാലമായി കാണാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ യേശുവിൻ്റെ മുഖം നോക്കി 2020 കാണാൻ ശ്രമിക്കുന്നവരാണ്, നല്ലതാണ്. പക്ഷെ നമ്മൾ ഇതിന് ഉത്തരം കണ്ടെത്തണം. പ്രിയമുള്ളവരെ, 2019 എൻ്റെ വേര് ക്രിസ്തുവിലായിരുന്നോ കയ്പിലായിരുന്നോ? കയ്പിലാണെങ്കിൽ ഞാൻ ആരുടെക്കെയോ പിണങ്ങിയിട്ടുണ്ട്, ഞാൻ എപ്പോഴൊക്കെയോ കുശുകുശുപ്പ് നടത്തിയിട്ടുണ്ട്, നിഗളിച്ചിട്ടുണ്ട്, കൊലപാതകം ചെയ്തിട്ടുണ്ട്. തൃശ്ശൂര് ഒരു അനുഭവം പറയാതെ പോയാൽ ശരിയാകത്തില്ല, അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ നടത്തട്ടെ. തൃശ്ശൂര് ഒരു അനാഥാലയമുണ്ട്. പ്രിയമുള്ളവരെ, 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് അവിടെ ഉണ്ടായിരുന്നു, വർഷങ്ങൾക്ക് മുൻപാണ്. 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുഞ്ഞിന് ഒരു സ്വഭാവമുണ്ട്, കുഞ്ഞിന് ഇഷ്ടപ്പെട്ടത് മോഷ്ടിക്കും. അത് ആരെന്നൊന്നുമില്ല, ആ അനാഥാലയം സന്ദർശിക്കാൻ വരുന്ന മനുഷ്യനായാൽ പോലും അവൻ അവൻ്റെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ അടിച്ചു മാറ്റിയിരിക്കും, ഉറപ്പാണ്. ഒരു അച്ഛൻ്റെ മുൻപിൽ വന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ വാച്ച് കാണിച്ചു, നല്ല വാച്ചാണ് കേട്ടോ, ഇവിടുത്തെ അച്ഛനാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആള്. കുഞ്ഞ് നോക്കിക്കൊണ്ട് നിന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ വാച്ച് കാണാനില്ല. അച്ഛനറിയാം ഈ കുഞ്ഞ് ഇത് അടിച്ചു മാറ്റി എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ചു വെക്കും, അവനത് എടുക്കത്തില്ല, അവൻ്റെ ഒരു സ്വഭാവമാണത്. വാച്ച് കാണാതായപ്പോൾ അച്ഛൻ ഉടനെ അവനെ വിളിച്ചു, എടാ സതീഷേ, സതീഷ് ഓടി വന്നു, വാച്ച് അവിടെ ഇടാ, അച്ഛൻ അവിടെ ഇരിപ്പുണ്ടേട്ടാ, കൊണ്ടുകൊടുത്തു. നല്ല നീറ്റ് സ്വഭാവം. ഇവനെ നന്നാക്കാൻ വേണ്ടി അച്ഛൻ ശ്രമിച്ചു. അങ്ങനെ
ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നടന്ന സംഭവമായല്ല ഞാൻ പേര് സഹിതം പറയുന്നത്, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പനക്കൽ അച്ഛൻ്റെ മുമ്പിൽ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി. ഈ കുഞ്ഞു പോയി, അച്ഛൻ കുറേ നേരം ഇവനെ കൗൺസിലിംഗ് ചെയ്തിട്ട് ഒരു ചോദ്യം ചോദിച്ചു, എടാ നിനക്ക് ആരോടെങ്കിലും പിണക്കമുണ്ടോടാ, എടാ നിനക്ക് ആരോടെങ്കിലും പിണക്കമുണ്ടോ? അവൻ അച്ഛനെ തുറിച്ചു നോക്കി, അച്ഛൻ്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അച്ഛ എനിക്ക് പിണക്കമുണ്ട്. അച്ഛാ ആരുടെ പിണക്കമുണ്ട്? അച്ഛാ എനിക്ക് എൻ്റെ അമ്മയെടുത്ത് പിണക്കമുണ്ട്. അച്ഛൻ ചോദിച്ചു, നീ നിന്റെ അമ്മയെ കണ്ടിട്ടുണ്ടോ? ഇല്ല അച്ഛാ, ഞാൻ ജനിച്ചത് പോലും ഇതിൻ്റെ അകത്തുനിന്നാ എൻ്റെ അറിവ്, എനിക്കറിയത്തില്ല. പക്ഷേ ഏതോ ഒരു സ്ത്രീ പ്രസവിക്കാതെ ഞാൻ ജനിക്കത്തില്ലല്ലോ, നിശ്ചയമായിട്ട് എനിക്കൊരു അമ്മയുണ്ടാകുമല്ലോ. ഞാൻ ആ അമ്മയെ വെറുക്കുന്നു, കാരണം എന്തിനച്ഛാ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളോട് കൂടെ ജീവിക്കാനാണോ എന്നെ പ്രസവിച്ച ആ സ്ത്രീ? കൊന്നു കളഞ്ഞൂടായിരുന്നു. അച്ഛൻ ചോദിച്ചു, വേറെ ആരോടെങ്കിലും പിണക്കമുണ്ടോടാ? ഉണ്ടച്ഛാ, എൻ്റെ അപ്പനോട് എനിക്ക് പിണക്കമുണ്ട്. എന്നാൽ ഈ രണ്ടിലും ആരുടെ നിനക്ക് കൂടുതൽ പിണക്കം? എനിക്ക് ഏറ്റവും കൂടുതൽ പിണക്കം എൻ്റെ അമ്മയടുത്താണ്. അമ്മയ്ക്ക് വേണമെങ്കിൽ എന്നെ അങ്ങ് കൊന്നു കളയായിരുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, അച്ഛൻ ശാന്തമായി ചോദിച്ചു, നിനക്ക് നിന്റെ അമ്മയോട് ഒന്ന് ക്ഷമിച്ചൂടെ? എൻ്റെ കുഞ്ഞെ, നിനക്ക് നിന്റെ അമ്മയോട് ഒന്ന് ക്ഷമിച്ചൂടെ? പറ്റത്തില്ല അച്ഛാ. അച്ഛൻ വേറെ എന്നാ വേണമെങ്കിലും പറഞ്ഞോ, ഈ ക്ഷമിക്കാൻ മാത്രം പറയരുത്, എനിക്ക് എൻ്റെ അമ്മയെടുത്ത് ക്ഷമിക്കാൻ പറ്റത്തില്ല. അച്ഛൻ അവനോട് പറഞ്ഞു, കണ്ണടയ്ക്കാൻ പറഞ്ഞു. അവൻ കണ്ണടച്ചു. അവനെ പ്രാർത്ഥിക്കാൻ വേണ്ടി അച്ഛൻ സഹായിച്ചു. അച്ഛൻ പറഞ്ഞു, മോനെ നീ ആ യേശു ക്രിസ്തുവിനെ ഒന്ന് ഹൃദയത്തിലോട്ട് കൊണ്ടുവന്നേ. അവൻ പറഞ്ഞു, കൊണ്ടുവന്ന അച്ഛാ. ആ യേശു ഒരു കുറ്റവും ചെയ്യാതെ കോടതികൾ മാറി മാറി കയറുന്നത് നീ ഒന്ന് സ്വപ്നമായിട്ട് കണ്ടേ? മനസ്സിലൊരു ചിത്രമായിട്ട് കണ്ടേ? കണ്ടച്ചാ. ഒരു തെറ്റും ചെയ്യാത്തവനെ ചമ്മട്ടികൾ കൊണ്ട് അടിക്കുന്നത് നീ ഒന്ന് ഹൃദയത്തിൽ കണ്ടേ? കണ്ടച്ചാ. എന്നിട്ട് അവൻ പറഞ്ഞു, എനിക്ക് കലിപ്പ് വരണച്ചാ. ഒരു തെറ്റ് ചെയ്ത് ചെയ്യാത്ത ഒരാളിനെ അടിക്കുമ്പോൾ എനിക്ക് വല്ലാണ്ട് ചൊറിഞ്ഞു വരുന്നച്ചാ. ആ ചൊറിച്ചിലൊക്കെ നടത്തുന്ന മക്കളെ നീ അത് കണ്ടേ? കണ്ടു. ആ യേശുവിന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയത് നീ ഒന്ന് ദർശനമായി കണ്ടേ? കണ്ടച്ചാ. മരക്കുരിശും ഗാൽഗുത്ത മലയിലേക്ക് വെച്ച് വെച്ച് നടങ്ങുന്ന യേശു ക്രിസ്തുവിനെ ഒന്ന് നീ ഹൃദയത്തിൽ കണ്ടേ? കണ്ടച്ചാ. ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു പറഞ്ഞ വാക്കിനെ നീ ഒന്ന് ശ്രദ്ധിച്ചേ, പിതാവേ. മറ്റുള്ളവർ അസഭ്യം പറയുന്ന സമയത്ത്, മറ്റുള്ളവർ ശാപമിടുന്ന സമയത്ത്, കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ഒരു തെറ്റും ചെയ്യാതെ മർദ്ദനമേറ്റിട്ടും ക്രൂശിൽ പറഞ്ഞ മൊഴിയൊന്ന് നീ ശ്രദ്ധിച്ചേ, പിതാവേ കഴിയുമെങ്കിൽ ക്ഷമിക്കണം. പിതാവേ ഇവർ ചെയ്യുന്നത് എന്നതെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. അവൻ കണ്ണ് തുറന്നിട്ട് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, അച്ഛാ എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്. അച്ഛാ എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മയോട് ഞാൻ ക്ഷമിക്കണമെന്ന്. അച്ഛാ ഒരു കാര്യം, ഞാൻ ക്ഷമിച്ചാൽ, ഞാൻ എൻ്റെ അമ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ എനിക്ക് എൻ്റെ അമ്മയെ തിരിച്ചു കിട്ടും. അച്ഛാ പനക്കലച്ഛൻ വല്ലാണ്ടൊരവസ്ഥയിലായിപ്പോയി. എനിക്ക് എൻ്റെ അമ്മയെ തിരിച്ചു കിട്ടുമോ അച്ഛാ? അച്ഛൻ ദൈവമേ എന്ന് ഹൃദയത്തിലൊന്ന് വിളിച്ചിട്ട് പറഞ്ഞു, കിട്ടും മക്കളെ, നിശ്ചയമായിട്ട് നിനക്ക് നിന്റെ അമ്മയെ തിരിച്ചു കിട്ടും. ഒന്നുകൊണ്ടും പേടിക്കണ്ട. അച്ഛൻ പറഞ്ഞതുപോലെ പ്രാർത്ഥിച്ചു, എനിക്ക് ജന്മം തന്ന എൻ്റെ അമ്മയെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞു വളർന്നു. പ്രിയമുള്ളവരെ, പഠനമൊക്കെ പൂർത്തിയായിട്ട് അവിടുത്തെ രജിസ്റ്റർ അച്ഛൻ്റെ നേതൃത്വത്തിൽ അവനൊന്ന് മറിച്ചു നോക്കി. തൃശ്ശൂരിലെ ഒരു ഗ്രാമപ്രദേശത്തിലെ ഒരു അംഗൻവാടിയിൽ നിന്നാണ് അവനെ ഈ അനാഥാലയത്തിൽ കിട്ടുന്നത്. അവനും അച്ഛനും കൂടെ അനാഥാലയത്തിൽ പോയി തിരക്കി, അവിടുത്തെ ടീച്ചേഴ്സിനെയൊക്കെ കണ്ട് തിരക്കി. അവസാനം അവൻ്റെ അമ്മയെ അവൻ കണ്ടെത്തി. ഒരു മാനസിക രോഗിയായ ഒരു സ്ത്രീ, തെരുവിലെവിടെയോ അന്തി ഉറങ്ങിയപ്പോൾ, തെരുവിലെ ഏതോ കടവരാന്തയിൽ അന്തി ഉറങ്ങിയപ്പോൾ, ഏതോ ഒരു പകൽമാന്യൻ ആ സ്ത്രീയുടെ ഉദരത്തിൽ കൊടുത്ത ഒരു തുള്ളി ബീജമാണ് അവനെന്ന് അവൻ തിരിച്ചറിഞ്ഞു. പ്രിയമുള്ളവനെ, അവൻ ചോദിച്ചു, എൻ്റെ അമ്മ എവിടെയുണ്ട്? ഒരു ഹോമിലുണ്ട്. അമ്മയ്ക്കൊരിക്കലും ഇവനെ മനസ്സിലാകത്തില്ല. എന്നാലും പോയി കണ്ടിട്ട് ആ അമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് അവൻ പ്രാർത്ഥിച്ചു, യേശുവെ എൻ്റെ അമ്മയെ അനുഗ്രഹിക്കണമേ. ഇതൊരു കെട്ടുകഥയല്ല പ്രിയമുള്ളവനെ,
ആ അമ്മയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ പരമാവധി അവൻ ശ്രമിച്ചു എന്നാണ് ആ ചരിത്രത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവമക്കളെ, ചുരുങ്ങിയ ഒരു ജീവിതമാണ് എൻ്റെയും നിങ്ങളുടെയും മുൻപിൽ. ഒരു വർഷം നമ്മെ വിട്ട് മാറിപ്പോയി. ആ വർഷത്തിൻ്റെ ഒടുവിൽ പുഷ്പരാജിൻ്റെ നാവിലൂടെ കർത്താവ് യേശു സംസാരിക്കുന്നത് ഇങ്ങനെയാണ്: കുഞ്ഞെ, 2019 ഓരോ നാളും ഞാൻ നിനക്ക് തന്നല്ലോ, നിന്റെ വേര് എവിടെയായിരുന്നു? ക്രിസ്തുവാകുന്ന പാറയിലായിരുന്നോ കയ്പിലായിരുന്നോ? ദൈവമക്കളെ, ശാന്തമായി വിനയത്തോടെ ദൈവനാമത്തെ ഞാൻ പറയട്ടെ, ക്ഷമിക്കുവാൻ മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാൻ ഒരു തീരുമാനവും എടുത്തുകൊണ്ട് ഇന്നത്തെ ഈ ശുശ്രൂഷ നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഒരു കൺവെൻഷൻ കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് ഒരു യുവാവ് എന്ന് പറഞ്ഞ വാക്ക് എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും ഉണ്ട്. സുവിശേഷകരെ, പാപം ചെയ്യണ്ട എന്ന ആഗ്രഹമുണ്ട്, പാപം ചെയ്യണ്ട എന്ന ആഗ്രഹമുണ്ട്. പലപ്പോഴും ദൈവമേ എന്നെ പാപിയാക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ കഴിയുന്നില്ല. ഞാൻ ഓരോ ദിവസവും ചെയ്യരുത് എന്ന് വിചാരിക്കുന്ന പാപത്തിൽ ഞാൻ വീണുപോകുന്നു. ആ ഒരു ചിന്ത എന്നെ വല്ലാണ്ട് അലട്ടി. ഞാൻ ബൈബിൾ വായിക്കാൻ ശ്രമിച്ചു. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ ഞാനൊരു വാക്യം കണ്ടു, അത് ഇങ്ങനെയാണ്: ഒരുവന്റെയും മഹിമ കൊണ്ടല്ല അവൻ പാപം ചെയ്യാത്തത്. ഞാൻ പാപം ചെയ്തില്ലെങ്കിൽ അതെന്റെ കഴിവല്ല. പ്രിയമുള്ളവരെ, വചനം എന്നെ പഠിപ്പിച്ച ഒരു മർമ്മം ഞാൻ പറയട്ടെ: കൃപയാൽ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് പാപം മാറിപ്പോകും. കൃപയാൽ, ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവമക്കളെ ഞാനും നിങ്ങളും തയ്യാറാകണം. ഇവിടെ ഇരുന്നു കൊണ്ട് ഞാൻ സിഗരറ്റ് വലിക്കത്തില്ല എന്ന് പറഞ്ഞാൽ നീ നാളെയും വലിക്കും. ഇനി മുതൽ ഞാൻ മദ്യപിക്കത്തില്ല എന്ന് പറഞ്ഞാൽ നാളെയും മദ്യപിക്കും. ഇങ്ങനെയുള്ള ചെറുതും വലുതുമായ ഏത് കുറ്റങ്ങളും ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ ഞാനും നീയും നാളെ ചെയ്യും. ഇത് മനുഷ്യന്റെ സ്വഭാവം. കൃപ കർത്താവേ, 2019 നാളുകളിൽ ക്രിസ്തുവിൽ വേരൂന്നാൽ എനിക്ക് കഴിഞ്ഞില്ല എങ്കിൽ 2020 നീ എനിക്ക് തരുമ്പോൾ കൃപയാൽ വേരൂന്നാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. കൃപയേറും കർത്താവിലൻ വിശ്വാസം, അതിനാൽ ഹൃദയന്തു നല്ല ആശ്വാസം, ദുരിതങ്ങൾ നിറയുമി ഭൂവാസം, കൃപയാൽ മനോഹരമായി. ദുരിതങ്ങൾ നിറയുമി ഭൂവാസം, കൃപയാൽ മനോഹരമായി. കൃപ ഒന്നൻ ആശ്രയമായി, വൈരികൾ വന്നാലും എതിരുയർന്നാലും എന്നാലും, വൈരികൾ വന്നാലും എതിരുയർന്നാലും, കൃപ മതി എന്നാലും, ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിലാനന്ദ തണലാകും, ഇരുപാതയിൽ അനുദിനമൊളി നൽകും, കൃപ ഒന്നൻ ആശ്രയമായി. കൃപ ഒന്നൻ ആശ്രയമായി, കൃപ ഒന്നൻ ആനന്ദമായി, വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാലും, വൈരികൾ വന്നാലും എതിരുയർന്നാലും. കണ്ണുകളടയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ 2020 കർത്താവേ, നിന്നിൽ വേരൂന്നുവാൻ എനിക്കിതുവരെയും കഴിഞ്ഞിട്ടില്ല. അപ്പ, കയ്പിലായിരുന്നു എൻ്റെ വേര്. പിശാച് എൻ്റെ ഉള്ളിൽ ചെറിയ പിണക്കങ്ങൾ കൊണ്ടിട്ടു. ഇന്ന് ആ പിശാചിനെ ഞാൻ ചവിട്ടി മെതിച്ചുകൊണ്ട് എന്നെ വേദനിപ്പിക്കുന്നവരെ, എന്നെ ദ്രോഹിക്കുന്നവരെ, രണ്ട് കൈയും ഉയർത്തി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പ. ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിധേയപ്പെടുത്താൻ ദൈവ പൈതലേ,
ദൈവം ചോദിക്കുന്നുണ്ട്, രഹസ്യമായി എൻ്റെയും നിന്റെയും ബന്ധം എങ്ങനെ? പരസ്യമായി ഓക്കെ, രഹസ്യമായി. കർത്താവേ, 2020 നാളുകൾ ഞാൻ മുട്ടുകൾ മടക്കേണ്ട നാളുകളായി ഞാൻ വിനിയോഗിക്കും അപ്പ എന്ന് തീരുമാനം ദൈവത്തോട് പറയാം. തടങ്ങൽ, രോഗങ്ങൾ, ഭാരങ്ങൾ, നിന്ദകൾ, പരിഹാസങ്ങൾ നിന്നെ ഒറ്റപ്പെടുത്തിയപ്പോഴും ദൈവം കൂട്ടായിരുന്നില്ലേ? എനിക്ക് നീ മതി എന്ന് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഒരാരാധന കൂടെ തന്ന ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ രാത്രി 12 കഴിയുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും ദൈവാലയത്തിൽ ഇരുന്ന് ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല എന്നുള്ള വചനം ദൈവാലയത്തിലൂടെ നിവൃത്തിയാകുവാൻ ദൈവം കൃപ നൽകണമേ. വന്നുപോയ തെറ്റുകളെ ക്ഷമിക്കണമേ. ക്രിസ്തുവിൽ വേരൂന്നുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ മിടുക്കല്ല പിതാവേ, അങ്ങയുടെ കൃപയെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളെ ശക്തീകരിക്കണമേ. ബന്ധനങ്ങൾ അഴിയട്ടെ, പാരമ്പര്യ കെട്ടുകൾ തകർന്നു പോകട്ടെ, പൈശാചികന്റെ തന്ത്രങ്ങൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടിച്ചിതറട്ടെ, ജനം സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ, ഒരാത്മീയ വർദ്ധനവ് സഭയിൽ ഉണ്ടാകട്ടെ, ജനങ്ങളിൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തുന്ന അപ്പ, ആണിപ്പഴുതേറ്റ കരത്താൽ ഞങ്ങളെ ശുദ്ധീകരിച്ച് ഇവിടം വിട്ട് പറഞ്ഞയക്കണമേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ